നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. തൃശൂരിൽ കസ്റ്റംസ് വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കോടികളുടെ സ്വർണം പിടികൂടി. റെയ്ഡിൽ 121 കിലോ സ്വർണ്ണാഭരണങ്ങൾ പിടിച്ചെടുത്തത്. 30 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം കസ്റ്റംസ് പ്രിവന്റീവ് ഡിവിഷനാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. സ്വർണത്തിന് പുറമെ 2 കോടി രൂപയുടെ ഇന്ത്യൻ കറൻസിയും 2000 US ഡോളറും പിടിച്ചെടുത്തിട്ടുണ്ട്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും തൃശൂർ ചേർപ്പ് വല്ലഞ്ചിറ മേഖലകളിലെ സ്വർണ്ണാഭരണ മൊത്ത വിതരണശാലകളിലും നടത്തിയ റെയ്ഡിലാണ് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന സ്വർണവും രൂപയും പിടികൂടിയത്. സംഭവത്തിൽ 17 പേരെ അറസ്റ്റ് ചെയ്തു. സ്വർണം കടത്തുന്നതിനായി ജൂലൈ അവസാന ആഴ്ച മുതൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരികയാണ്. കസ്റ്റംസ് പ്രിവന്റീവ് ഡിവിഷൻ അറിയിച്ചു. ചേർപ്പിലും വല്ലഞ്ചിറയിലും വീടുകളിലും നടത്തിയ ചെറിയ നിർമ്മാണശാലകളും കേന്ദ്രീകരിച്ച് വൻതോതിൽ സ്വർണ്ണാഭരണ നിർമ്മാണം നടക്കുന്നുണ്ട്. അനധികൃതമായി സ്വർണം നിർമ്മിക്കുന്ന 23 വീടുകളിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ പിടിച്ചെടുത്തത്. കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ഉരുക്കി ആഭരണങ്ങൾ നിർമ്മിച്ച് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്തുന്ന ശൃംഖലയിൽ ഉൾപ്പെട്ട ഇടങ്ങളിലാണ് പരിശോധന നടത്തിയതെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി. ഈ വീടുകളിൽ നിന്ന് 30 കിലോ സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്. വീട്ടുകാരെ ചോദ്യം ചെയ്യൽ രാത്രി വരെയും തുടർന്നിരുന്നു. 50 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തത്. തമിഴ്നാട് ചെന്നൈ തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്ന് സ്വർണം എത്തിച്ച് ആഭരണമാക്കി നൽകുകയായിരുന്നു എന്ന് കസ്റ്റംസ് വ്യക്തമാക്കി. നികുതി വെട്ടിപ്പാണ് ലക്ഷ്യമെന്ന് കരുതുന്നു. ഇവിടെ നിന്നും സ്വർണം കടത്തുന്നതായി ജൂലൈ അവസാന ആഴ്ച മുതൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. GST കേന്ദ്ര SIS വകുപ്പ് രാത്രിയിലായിരുന്നു പരിശോധന നടത്തിയത്. പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥരെ തൊഴിലാളികൾ തടഞ്ഞതിനാൽ പോലീസ് സഹായത്തോടെയാണ് പരിശോധന പൂർത്തിയാക്കിയത്. 100ഓളം പേരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘമാണ് റെയ്ഡ് നടത്തിയത്. രാജ്യത്തിന് പുറത്തു നിന്ന് അനധികൃതമായി ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ രേഖകളില്ലാതെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും എത്തുന്നുവെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം എയർപോർട്ട് വഴിയും കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴിയും സ്വർണം കടത്താൻ ശ്രമിച്ച പല കേസുകളും പോലീസ് ഇതിനോടകം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളം കേന്ദ്രീകരിച്ച് സ്വർണ്ണവേട്ട ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി പിടികൂടിയത് വൻ സ്വർണ്ണക്കടത്തായിരുന്നു. 3.5 കിലോ സ്വർണവുമായി എത്തിയ തൃശൂർ സ്വദേശിയെ പോലീസ് പിടികൂടിയിരുന്നു. തലമുടി വരച്ചു കളഞ്ഞ് ആ ഭാഗത്ത് സ്വർണം വെച്ച് വിഗ് വെച്ച് 2 തവണ പോലീസ് പ്രതികളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും പിടികൂടിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളം വഴി നിരന്തരം സ്വർണ്ണക്കടത്ത് പിടികൂടിയതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് സ്വർണ്ണക്കടത്ത് വ്യാപിച്ചത്. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴിയാണ് കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നത്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തിന് ശ്രമിച്ച 910 ഗ്രാം സ്വർണമാണ് ദുബായിൽ നിന്ന് വന്ന യാത്രക്കാരിൽ നിന്നും പിടികൂടിയത്. മലപ്പുറം വണ്ടൂർ സ്വദേശിയുടെ കയ്യിൽ നിന്നും കസ്റ്റംസ് സ്വർണം പിടികൂടിയിരുന്നു. ബിസ്ക്കറ്റുകൾ കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളുടെ കയ്യിൽ നിന്നും കസ്റ്റംസ് സ്വർണം പിടികൂടിയത്. 2.5 കിലോ സ്വർണവുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും കസ്റ്റംസ് കണ്ടെടുത്തിരുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് വൻ മാഫിയ തന്നെയാണെന്ന് പോലീസ് നിഗമനത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും തിരച്ചിൽ തുടരുമെന്നാണ് വൃത്താന്തങ്ങൾ പറയുന്നത്.